വന്ദനയുടെ കൊലപാതകം പ്രതി കരുതിക്കുട്ടി നടത്തിയതാണ്. ആയുധം ഒളിപ്പിച്ചു വെച്ച ശേഷമാണ് പ്രതി ആക്രമിച്ചത്. ഡോക്ടറെ ആക്രമിച്ച കേസിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് സഹപാഠികൾ ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വന്ദനയെ പ്രതി ബോധപൂർവമാണ് കൊലപ്പെടുത്തിയതെന്നാണ് സഹപാഠികൾ ഉൾപ്പെടെ ഊന്നി പറയുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കത്രിക ഒളിപ്പിച്ചു പിടിക്കാൻ സാധിക്കുക എന്നതാണ് ഇവരെല്ലാം ചോദിക്കുന്നത്. ആക്രമണത്തിനു ശേഷം പ്രതി സന്ദീപ് കത്രിക കഴുകിവെച്ചതും ബോധമുള്ളത് കൊണ്ട് തന്നെയാണോ എന്നും വന്ദനയുടെ സഹപാഠികൾ ചോദിക്കുകയാണ്. പ്രതിയുടെ വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. വന്ദനയ്ക്ക് നീതി ലഭ്യമാക്കണം. അതുമാത്രമല്ല, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ഒരു ബ്ലോക്കിന് വന്ദനയുടെ പേര് നൽകുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയും സഹപാഠികളെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പേര് നൽകിയാൽ വന്ദനയുടെ മാതാപിതാക്കളുടെ കണ്ണീരിന് മറുപടിയാകുമോ എന്നാണ് ഇവർക്കിവിടെ ചോദിക്കാനുള്ളത്. അത്തരത്തിൽ ഒരു ബ്ലോക്കിന് വന്ദനയുടെ പേരിട്ടത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളെല്ലാം തീരുമോ എന്നും അവർ ചോദിക്കുകയാണ്. യുവ ഡോക്ടറാവാനിരുന്ന വന്ദനയ്ക്ക് നീതി കിട്ടണം. നമ്മുടെ സിസ്റ്റം വലിയ പരാജയമാണെന്നതിന്റെ തെളിവാണ് വന്ദനയുടെ മരണം. രോഗിയെ ശുശ്രൂഷിക്കാനാണ് തങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലാതെ ആയുധ പരിശീലനമല്ല. കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വരികയും എത്രയും വേഗം ശിക്ഷ വിധിക്കുകയും വേണമെന്നതാണ് തങ്ങളുടെ ആവശ്യം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഇൻക്യുബേഷൻ സൗകര്യവും ഇല്ല. ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ വന്ദന ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ആശുപത്രി ബ്ലോക്കിന് വന്ദനയുടെ പേരിട്ടാൽ നീതി കിട്ടുമോ എന്നും വന്ദനയുടെ സഹപാഠിയായ ഡോക്ടർ നാദിയ ചോദിക്കുകയാണ്. മറുപടിയുണ്ടോ സർക്കാരെ എന്നാണ് ഇവിടെ ചോദിക്കാനുള്ളത്. ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകവും അതിന് തൊട്ടു മുൻപ് ആശുപത്രിയിൽ നടന്ന ഭയാനകമായ സംഭവങ്ങളുമെല്ലാം വിവരിച്ച് ഡോക്ടർ വന്ദനയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ഷിബിൻ നേരത്തെ തന്നെ രംഗത്തെത്തിയതാണ്. സന്ദീപിനെ കൊണ്ടുവരുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്നും 15 മിനിറ്റിന് ശേഷമാണ് സന്ദീപ് പ്രകോപിതനായതെന്നും ഷിബിൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കി. എന്തായാലും ഇപ്പോൾ നടന്ന വന്ദനയുടെ കൊലപാതകത്തെ തുടർന്ന് എല്ലാത്തിനും നടപടിയുണ്ടാക്കാം, തീർപ്പാക്കാം എന്നതെല്ലാം പറഞ്ഞ് തലയുരാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരികയാണ് വന്ദനയുടെ സഹപാഠികൾ. വന്ദനയുടെ കൊലപാതകം കേവലം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുക്കാമെന്ന പ്രതീക്ഷ വേണ്ട എന്നതാണ് സഹപാഠികൾ ഇപ്പോൾ ഊന്നി പറയുന്നത്. അതേസമയം വന്ദനദാസിന്റെ കൊലപാതകം കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. DYSP MM ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ക്രൈംബ്രാഞ്ച് ഇന്ന് അന്വേഷണം ഏറ്റെടുക്കും. റൂറൽ SP MM സുനിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. FIR പിഴവുകൾ ഉൾപ്പെടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊലപാതക കേസ് പ്രതി സന്ദീപിന്റെ ഫോണിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ലഹരി ഉപയോഗവുമായി സംബന്ധിച്ച് പോലീസിന് യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട്. പ്രതി ആക്രമണത്തിന് മുമ്പ് എടുത്ത വീഡിയോ അയച്ച ആളെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പുലർച്ചെ പ്രതി പോലീസിനെ ഫോണിൽ വിളിക്കുന്നതിന് മുമ്പ് ജോലി ചെയ്യുന്ന സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് വീഡിയോ സന്ദേശം അയച്ചിരുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തന്നെ ചിലർ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു വീഡിയോ സന്ദേശത്തിൽ സന്ദീപ് പറഞ്ഞത്. പ്രതിയുടെ ശാരീരിക മാനസിക ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം മാത്രമാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഒരുങ്ങുന്നത്. ഈ മാസം 14 കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നിരിക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് പോലീസ് എത്തിച്ച സന്ദീപ് ഹൌസ് ഏജന്റായ വനിതാ ഡോക്ടറായി 23-കാരിയായ വന്ദനയെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കോട്ടയം മുട്ടുചിറ സ്വദേശിയായ ഡോക്ടർ വന്ദനദാസ് കോട്ടയം മുട്ടുചിറയിൽ വ്യാപാരിയായ KG മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏകമകളാണ്. കൊലയാളി കൂവാട്ടൂർ സ്വദേശി സന്ദീപ് നെടുമ്പന UP സ്കൂൾ അധ്യാപകനാണ്. ഇയാൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രതി ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വന്ദനയുടെ കൊലപാതകത്തിൽ നടപടിയുണ്ടാകും, അല്ലെങ്കിൽ നിയമം ഇനി കർശനമാക്കുമെന്നെല്ലാം പറഞ്ഞ് തലയുരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല എന്ന് പ്രതിഷേധം ശക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് വന്ദനയുടെ സഹപാഠികൾ. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.